നല്ല കിഡിലോസ്കി കപ്പ ബിരിയാണി കേട്ടോ, നമ്മുടെ പൂത്തിന്റെ എല്ലാ കിട്ടി ഉണ്ടാക്കിയാൽ കുറുക്കിയെടുത്ത് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കുളത്തിലെ കപ്പ വലിച്ചിട്ട്, നമ്മുടെ ബിരിയാണി കുളത്തിലെ കപ്പില്ലേ, കപ്പയൊക്കെ പുഴക്കി എടുത്ത് നമ്മൾ ഉണ്ടാക്കിയ ഒരു കിടുക്കാച്ചി കപ്പ ബിരിയാണി അപ്പൊ നേരെ വിട്ടു നമ്മുടെ വീഡിയോയിലോട്ട്. നമ്മുടെ ഇന്നത്തെ പരിപാടി നല്ല കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ പോകും. അതാ അപ്പുറത്ത് കണ്ട അവിടെ നമ്മുടെ കപ്പ വെച്ചു കപ്പ വലിക്കാൻ പോകാൻ ആവശ്യമില്ല. നമ്മുടെ ബോട്ട് എങ്ങനെയുണ്ട്? നല്ല കപ്പ പറിക്കാനുള്ള പരിപാടിയാണ്. കപ്പ വലിക്കാൻ പോകണം. നമ്മുടെ സ്പോട്ട് അതാണ് അവിടെ. അങ്ങനെ പയ്യെ നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിൽ ബോട്ടൊക്കെ നമ്മൾ മെല്ലെ തുഴഞ്ഞ് നമ്മൾ നമ്മുടെ കരക്കടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കപ്പ ഇവിടെ നിൽക്കുന്നുണ്ട്, നമുക്ക് കപ്പ വലിക്കാം. ഈ ബോട്ട് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മുടെ മുൻപത്തെ വീഡിയോ നമ്മുടെ ചാനലിൽ കേട്ടോ. അപ്പോൾ വീഡിയോ കാണാത്തവർ വേഗം വിട്ടോ, എൻ്റെ ലിങ്ക് ഇതിൻ്റെ താഴെ തന്നെ നമ്മൾ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ കരക്കടിച്ചിട്ടുണ്ട്, കരക്കടിച്ചിട്ട് പയ്യെ കയറി നമ്മുടെ കപ്പ വലിക്കാനുള്ള പരിപാടി. നമ്മുടെ മണിബ്രോയെ എത്തി കേട്ടോ അപ്പോൾ തന്നെ. അങ്ങനെ നമ്മുടെ മണിബ്രോ കാർഡൊക്കെ വെട്ടി തെളിച്ച് നമ്മുടെ കപ്പ പുഴക്കാനുള്ള പരിപാടി കേട്ടോ. നമ്മൾ ഏകദേശം കർക്കിടക മാസമായിട്ടുണ്ട്, കർക്കിടക മാസത്തിലാണ് കപ്പ നന്നായിട്ട് വേവുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മൾ ഒരു മൂന്നാലെണ്ണം പുഴയ്ക്ക് നോക്കി, പക്ഷെ അത് അത്രയ്ക്ക് അങ്ങോട്ട് വന്നില്ല. അപ്പോൾ കർക്കിടക ആവട്ടെ വേണ്ട വെച്ചാണ് ഇപ്പോൾ ഏകദേശം കർക്കിടക മാസം ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മെല്ലെ കിളച്ചു നോക്കാനുള്ള പരിപാടി കേട്ടോ. അടിപൊളി കപ്പയാണല്ലേ, നല്ല എലിഫുണ്ട്. ഇതൊക്കെ കൂടി അവിടെ കൊണ്ട് അവസാനിക്കുന്ന അറിയില്ല, അറിയില്ല. തോണ്ടി തോണ്ടി പോണ്ട് വിഷ്ണു തോണ്ടറ ബാക്കി. നമ്മൾ വലിയ ബാക്കിയൊന്നും മാറ്റിയിട്ട് വെക്കാത്തതുകൊണ്ട് അതങ്ങ് പരന്നു പോയിരിക്കണം നമ്മുടെ കപ്പാട്ട. എല്ലാ ഭാഗത്തോട്ടും പോയിട്ട് നമ്മൾ വെട്ടുമ്പോൾ പകുതിയൊക്കെ മുറിയുക എന്നുള്ള പേടിയാണ്. നമുക്ക് കറക്റ്റായിട്ട് കിട്ടണ്ടേ, ഇല്ലേ വീട്ടിലൊരു ഗുമ്മുണ്ടാവും. അപ്പം നമ്മളതിനെ പൊട്ടിക്കാതെ നല്ല വൃത്തിയായിട്ട് എടുക്കാനുള്ള പരിപാടിയാണ്. നമ്മുടെ മണിപ്പുറം കൈക്കോട്ടൊക്കെ മാറ്റിയിട്ട് ഒരു മടാളും കൊണ്ട് വലിയ മണ്ണൊക്കെ ചുരണ്ടി കളഞ്ഞിട്ട് വല്ല സിമ്പിളായിട്ട് ഇതിന് പുഴക്കെടുക്കാൻ പറ്റുമെന്ന് നോക്കിക്കൊണ്ടിരിക്കട്ട. നമ്മുടെ മണിബ്രോയും വിഷ്ണു കൂടി ഒരു മൽപ്പിടുത്തം നടത്തിയിട്ടുണ്ട്. നമ്മുടെ കപ്പ പുഴക്കിയെടുത്തത് നല്ല ജയിൻ്റ് കപ്പയായിരുന്നു, നല്ല അടിപൊളി കപ്പയാണ് നമ്മൾ പുഴക്കിയെടുത്തത്. നല്ല വെയിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ നന്നായിട്ട് എല്ലായിടത്തേക്കും വ്യാപിച്ച് കിടക്കുന്നുണ്ട്. ഇതിലും കപ്പ കണ്ട നല്ല അടിപൊളി നല്ല ഇതുണ്ട്. അപ്പൊ നമുക്ക് ഇതും കൊണ്ട് നമ്മൾ പോവാം. ഓക്കെ ഞാൻ കേട്ടോ, വിഷ്ണു ടൈലെ പിടിക്ക്. ഓക്കെ കപ്പതാ. നമ്മുടെ ഈ കുപ്പി പോയിട്ടുണ്ടല്ലോ, സംഭവം ഉഷാറാട്ടോ. നമുക്ക് എത്ര വെയിറ്റ് വെച്ചാലും വെക്കാം, നമുക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. ബാലൻസ് ചെയ്തിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ പോകാൻ പറ്റും. നല്ലൊരു ഉപകാരം തന്നെയാണ് നമുക്ക് ഈ ബോട്ട്. ഇപ്പൊ വൈകുന്നേരം ആണെങ്കിലും ഇപ്പൊ പിള്ളേരെല്ലാരും വന്നിട്ട് ഇതുപോലെ തുഴഞ്ഞ് കളിക്കാറുണ്ട്. സംഭവം ഉഷാറ് തന്നെയാണ് നമ്മുടെ ഈ ബോട്ട്. നമ്മളെ ബോട്ടിലാണ് നമ്മളെ കപ്പ വെച്ചിട്ട് ഇങ്ങനെ പോകുന്നത്. കപ്പ കഴുകിയെടുക്കട്ടെ നമുക്ക്. ഇങ്ങനെയും കപ്പ കഴുകാം. നമ്മുടെ കപ്പയൊക്കെ നല്ല വൃത്തിയായി കഴുകിയിട്ടുണ്ട്. ഇന്നിപ്പോ കട്ട് ചെയ്തെടുക്കാം. വേണ്ടിടാ ഉടനെ റെഡി ചെയ്യാ. വലുത് കട്ട് ചെയ്തിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കണ്ട, പിടിച്ചു കട്ട് ചെയ്യണം. കഴിയെടുക്കും.
ഞാൻ പറഞ്ഞു പിടിച്ചേ ഇത് പിടിക്കണ്ട, അത് പിടിച്ചത് പിടിക്കാട്ടെ. ആണ് മീൻ വെക്കണ്ട, മീൻ വെക്കണം. ഞാൻ പറട്ടെ മതി മതി, ഇത് അവിടെ നിന്ന് അല്ലാണ്ട് കൊത്തിയുണ്ട്. നമ്മുടെ കപ്പയ്ക്ക് ഇവിടെ തന്നെ കഴുകി വൃത്തിയാക്കി തൊലി കളഞ്ഞെടുക്കാം. കപ്പയ്ക്ക് നല്ല മൂത്ത് വന്നിട്ടില്ലേ, നല്ല മൂത്ത് വന്നിട്ട്. പക്ഷെ പന്നി കുത്താതെ എന്തോ ഭാഗ്യം നമുക്ക് കിട്ടിയതാണ്, അല്ലെങ്കിൽ എല്ലാ കൊല്ലം പന്നി കുത്തി പോകും. ഇക്കൊല്ലം പന്നിയും തട്ടിയിട്ടില്ല. വേവ് ഉണ്ടാണോ പോലെ, വേവ് കിട്ടിയാ പോലെ. ഈ വേസ്റ്റ് ഒക്കെ നമുക്ക് നമ്മുടെ മീൻ തന്നെ കൊടുക്കാം, നമ്മുടെ കട്ടിലേക്ക് തിന്നും. കുഴപ്പമില്ല, നമ്മുടെ മീനുകൾ അടിച്ചോളുന്നേ. നമുക്ക് മതിയാ, എടുത്താൽ മതി അല്ലേ. നമ്മളിപ്പോ മൂന്നാല് ആൾക്കാരേ ഉള്ളൂ, അപ്പൊ അവർക്ക് വേണ്ട പാകത്തിനുള്ള അത് നമ്മൾ എടുക്കണുള്ളൂ. ഇത്ര കപ്പ നമുക്ക് എടുക്കാം അല്ലേ, ആവശ്യമുള്ള കപ്പയൊക്കെ ആയിട്ടുണ്ട്. നന്നായിട്ട് കഴുകണം, നല്ലോണം മണ്ണുണ്ട് കഴുകാൻ. വെള്ളം കണ്ട നല്ല മൂപ്പുണ്ട്, നല്ല മൂപ്പുണ്ട്. കാർ നിറഞ്ഞു വേണോ? നമ്മുടെ കപ്പയൊക്കെ തൊലി കളഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ട് കഴുകിയെടുത്തിട്ട് ഇത് കുഞ്ഞു കുഞ്ഞു കഷ്ണമാക്കിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ബീഫും വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബീഫും ഈ കപ്പയൊക്കെ കൂടി നല്ല അടിപൊളി ഒരു കപ്പ ബിരിയാണി നമ്മളിന്ന് ഉണ്ടാക്കുന്നതാണ്. പക്ഷെ മഴ വരുന്നുണ്ടല്ലേ, നല്ലപോലെ ഇരുട്ടടിച്ച് മഴ വരുന്നുണ്ട്. ഇപ്പൊ മഴ ചതിക്കൊന്നും അറിയില്ല, പക്ഷെ എങ്കിലും നമ്മള് നല്ല അടിപൊളി കപ്പയും ബീഫും ഉണ്ടാക്കി തന്നെ ചെയ്യുന്നത്. നാളെ നാടൻ കൂണ് വേണ്ട ഒരു ബന്ധപ്പെടുക, ബന്ധപ്പെട്ടാൽ മതി, നമ്മള് കൊടുക്കില്ലല്ലോ. ഇനിയിപ്പോ കൂണ് കിട്ടി വാങ്ങിച്ചിട്ട് കാണിക്കും. അപ്പൊ നമ്മൾ ഇന്നത് കുക്ക് ചെയ്യുന്നത് നമ്മുടെ പാടിയുടെ ഗ്രൗണ്ട് ഫ്ലോറിലാട്ടോ. കാരണം മുകളിലാണെന്ന് വെച്ചാൽ ഡീസൽ ഇല്ല, അതാ പിന്നെ പുറത്ത് വെച്ച് ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മഴ കാരണം വിറകൊന്നും കത്തൂല. നമ്മള് ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമ്മുടെ കുക്കിംഗ്. നമ്മള് കപ്പയൊക്കെ അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. കുറച്ച് പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്ത് നല്ല വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇടണം കേട്ടോ. പിന്നെ നമ്മള് കർക്കിടക മാസം ആയതുകൊണ്ട് കപ്പ വേവുന്നൊരു പ്രതീക്ഷയുണ്ട്. നമ്മൾ മുന്നത്തെ ആവശ്യം വെച്ചപ്പോ കപ്പ അത്രയ്ക്ക് അങ്ങോട്ട് വെന്തില്ല. അപ്പൊ നന്നായിട്ട് വേവിച്ചു കൊടുക്കണം. പുറത്താണെങ്കിൽ നല്ല തകർത്ത് വേവുന്ന നല്ല അടിപൊളി മഴയും. നമ്മുടെ കപ്പ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ, വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. നമുക്ക്
ആ ഒരു പേടിയുണ്ടായിരുന്നു കപ്പ വേവ് കറക്റ്റാകും എന്നാണ്. പക്ഷെ നമ്മളെ ചതിച്ചില്ല, നമ്മുടെ കപ്പയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ബീഫും കൂടി ഒന്ന് സെറ്റ് ആക്കി എടുക്കണം അല്ലേ. അപ്പൊ നമ്മുടെ ബീഫ് വയ്ക്കാനുള്ള പരിപാടി കേട്ടോ. ബീഫ് വയ്ക്കാൻ വേണ്ടി നമ്മുടെ മൺചട്ടി നമ്മൾ അടുപ്പത്ത് കയറ്റിയിരിക്കുന്നത്. അതിലോട്ട് നല്ല രുചി കൊള്ളില്ലേ, രുചി കൊള്ള ആവശ്യത്തിന് രുചി കൊള്ളോ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായിരുന്നപ്പോ നമ്മുടെ ബിരിയാണി മസാല കൂടി അതിൽ ഇട്ട് കൊടുക്കാം. നമ്മുടെ പട്ട, ഗ്രാമ്പൂ, അതുപോലെ ബേ ലീഫ്, പിന്നെ കുറച്ച് ജീരകം. മൺചട്ടിയിലാണ് ഇന്നത്തെ കുക്കിങ്. ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പൊ അതിലോട്ട് കുറച്ച് പച്ചമുളക് നമുക്ക് ഇട്ടാം. അപ്പൊ അവിടെ പച്ചമുളക് ഒന്ന് ചൂടായി വന്നു, നമുക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. സവാളയൊക്കെ കുനുകുനാന്ന് കട്ടിയത് സവാള കേട്ടോ. ഇത് നന്നായിട്ട് ഒന്ന് മൂത്ത് വരണം, നന്നായിട്ട് ബ്രൗൺ കളർ വരുന്നവരെ നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പൊ നമ്മുടെ സവാളയൊക്കെ അത്യാവശ്യം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിലോട്ട് നമുക്ക് കുറച്ച് ഇഞ്ചി വെള്ളത്തിൽ പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. അതുകൂടി നന്നായിട്ട് ഇങ്ങനെ വഴറ്റി എടുക്കണം. നമ്മള് മൺചട്ടിയിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചൂട് കയറണം കേട്ടോ. നമ്മളൊന്ന് കത്തിച്ചൊന്ന് ചൂടായി വരാൻ കുറച്ച് താമസം ഉണ്ടെങ്കിലും അത് കഴിഞ്ഞത് നല്ല പോലെ ചൂടാണ്. അപ്പൊ നന്നായിട്ട് അടിപ്പിടിക്കാതെയും ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പൊ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ ഇഞ്ചി വെള്ളത്തിൽ പേസ്റ്റ് ഒക്കെ നന്നായിട്ട് ഇങ്ങനെ മൂത്ത് വരുന്നുണ്ട്. നമ്മുടെ ഇഞ്ചി വെള്ളത്തിൽ പേസ്റ്റ് ഒക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ട് ഇനി നമുക്ക് പൊടി ഐറ്റംസ് ഇടാം. നമ്മുടെ കാശ്മീരി ചില്ലി, മുളക് പൊടി, പിന്നെ ബിരിയാണി മസാല, ഗരം മസാല, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മീറ്റ് മസാല, പിന്നെ കുറച്ച് കുരുമുളക് പൊടി. അപ്പൊ ഇതെല്ലാം കൂടി അങ്ങോട്ട് തട്ടിക്കൊടുക്കാം കേട്ടോ. മൺചട്ടി ആയതുകൊണ്ട് തന്നെ മസാല ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് അടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നല്ല ചൂടായിരിക്കും കേട്ടോ. അപ്പൊ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഒരിക്കൽ ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബിൽ തന്നെ നമ്മുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, നമ്മുടെ ചെമ്മീൻ ചമ്മന്തി ഫസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയതാണ്. അത് ഇതുപോലെ അട്ടപാടെല്ലാം മുഞ്ചിന് പരിപാടിയായിരുന്നു. കാരണം ഇതുപോലെ പെട്ടെന്ന് അങ്ങോട്ട് അടിപ്പിടിച്ചു. അപ്പൊ നമുക്ക് ഊതി ഊതി കൊടുക്കാനുണ്ട്, കാരണം വിറകൊക്കെ നനഞ്ഞിരിക്കുകയാണ്. അപ്പൊ നന്നായിട്ട് ഊതി കൊടുത്തിട്ടാണ് നമ്മൾ കത്തിക്കുന്നത്. അപ്പൊ നന്നായിട്ട് നമ്മുടെ മസാല നന്നായിട്ട് ചുരുണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ കുറച്ച് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് തക്കാളി കിട്ടുന്നുണ്ട്, ബാക്കി തക്കാളി നമുക്ക് ബീഫ് കറിക്ക് വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പൊ നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ ഇളക്കി കിട്ടണം. തക്കാളിയുടെയും പച്ചമണം മാറുന്നവരെ നന്നായിട്ട് അങ്ങ് റോസ്റ്റ് ചെയ്ത് എടുക്കണം കേട്ടോ. തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞു വരട്ടെ തക്കാളിയൊക്കെ. ഇനി അതൊന്ന് റെഡിയായി വന്നപ്പോൾ നമ്മുടെ ബീഫിന്റെ എല്ലും കുറച്ച് പീസൊക്കെ ആയിട്ടുള്ള നമ്മൾ എടുത്ത് വെച്ചിട്ട് നേരത്തെ വേവിച്ച് വെച്ചതാണ്. അപ്പൊ അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ മഞ്ഞപ്പൊടിയും അതുപോലെ ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ച് വെച്ച സാധനം കേട്ടോ. അതുകൊണ്ട് ഒരുപാട് നേരമൊന്നും വെക്കേണ്ടി വരില്ല. അപ്പൊ നന്നായിട്ടുകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല മണമുണ്ട്, നമ്മുടെ മസാലയൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ തന്നെ നല്ല ഉഷാറ് മണമുണ്ട്. പിന്നെ കുറച്ച് ബീഫിന്റെ സ്റ്റോക്ക് ഇല്ല, നമ്മൾ വേവിച്ചപ്പോൾ കിട്ടിയ സ്റ്റോക്കും പിന്നെ അതിൽ കുറച്ച് നെയ്യൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടങ്ങട് ഇളക്കി കുറുക്കി കൊണ്ട് എടുക്കണം. കളർ നോക്കടാ, നല്ല അടിപൊളി കളറായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ മസാലയിൽ കൂടി അങ്ങോട്ട് വന്നപ്പോൾ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ മൺചട്ടിയിലുള്ള കുക്കിംഗ് ആയതുകൊണ്ട് കുറച്ച് റിസ്ക് ആണ്, എങ്കിലും സംഭവത്തിന് ടേസ്റ്റ് ഉഷാറായിരിക്കും. അപ്പൊ നമ്മുടെ ബീഫിന്റെ എല്ല് നല്ല അടിപൊളിയായിട്ട് മസാലയൊക്കെ പിടിച്ച് നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഇത് നമ്മുടെ കപ്പിലോട്ട് മിക്സ് ചെയ്യണ പരിപാടിയാണ്. അപ്പൊ നമ്മുടെ കപ്പ കയറ്റാം, നമ്മുടെ ബീഫ് കണ്ടില്ലേ ഉഷാറായിട്ട് വെന്ത് കിടുക്കാഴ്ചയായിട്ട് കിടക്കുന്നുണ്ട്. ഇനിയിപ്പോ നമ്മുടെ കപ്പ കയറ്റാനുള്ള സമയമായി. നമ്മുടെ കപ്പ കണ്ട, കപ്പയൊക്കെ നന്നായിട്ട് സെറ്റാക്കി, നന്നായി വെന്ത് നമ്മൾ സെറ്റാക്കി മാറ്റി വെച്ചാണ്. ഇപ്പൊ ഇതിലൂടെ നമ്മുടെ ബീഫ് കൊണ്ട് തട്ടിയാലോ. നല്ല തിളച്ച് കുറുകി കിടക്കുന്ന നമ്മുടെ ബീഫില്ലേ, നമ്മുടെ കപ്പിലോട്ട് മെല്ലങ്ങ് ഒഴിച്ചു കൊടുക്കാം. കളറ് കണ്ട, നമ്മുടെ കപ്പയും ബീഫും കൂടി കണ്ട് മിക്സ് ആയപ്പോ ബീഫും കപ്പയും കൂടി നല്ലപോലെ ഒന്ന് ചുരുട്ടി പിടിച്ചെടുത്തപ്പോ സംഭവം കണ്ടില്ലേ, ഉഷാറ് സാധനമാണ്. കാണുമ്പോ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട്. നല്ല അടിപൊളി കളർഫുൾ ആയിട്ട് കേട്ടോ. നമ്മുടെ എല്ലിൽ നിന്നൊക്കെ വരുന്ന ആ മജ്ജി, പിന്നെ ആ മറ്റേ നെയ്യും എല്ലാം കൂടിയിട്ട് നമ്മുടെ ആ കപ്പയിൽ അങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാണല്ലോ സംഭവം ഉഷാറ് തന്നെ ടേസ്റ്റ് ആയിരിക്കും. കാണുമ്പോ തന്നെ വായിൽ വെള്ളം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോ കുറച്ച് മല്ലിയിലയും നമ്മുടെ കറുവപ്പിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ചു നേരം വെക്കാം നമുക്ക് കേട്ടോ. ഉഷാറായിട്ടും എല്ലൊക്കെ നമ്മുടെ എല്ലിന്നൊക്കെ നമ്മുടെ മസാല നന്നായിട്ട് വിട്ട് ഇറച്ചി നന്നായിട്ട് എല്ലിന്നൊക്കെ ഇറച്ചിയൊക്കെ പോയി കണ്ട നല്ല അടിപൊളി എല്ല്. അങ്ങനെ ഉഷാറായിട്ട് നമ്മുടെ കപ്പ ബിരിയാണി.
അപ്പൊ ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ട് നമുക്ക് ഇനി ടേസ്റ്റ് നോക്കാം കേട്ടോ. നമ്മുടെ വാഴയിലേക്ക് വെട്ടിട്ട് നമ്മുടെ വാഴയിലോട്ട് നമ്മുടെ കപ്പയും ബീഫും അല്ലെങ്കിൽ നമ്മുടെ കപ്പ ബിരിയാണി അല്ലെങ്കിൽ നമ്മുടെ എല്ലും കപ്പ അങ്ങനെ എന്ത് പേരിട്ട് വിളിച്ചാലും സംഭവം ഉഷാർ തന്നെയാണ്. അപ്പൊ നമ്മുടെ സാധനം അങ്ങോട്ട് തട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മുടെ നല്ല നാടൻ ബീഫ് റോസ്റ്റ് ഉണ്ട് കേട്ടോ, അത് നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കിയിട്ടായിരുന്നു. അപ്പൊ അതിന് വീട്ടിൽ നിന്ന് എടുത്തില്ല മഴയുടെ തിരക്കൊക്കെ ആയതുകൊണ്ട് നമ്മുടെ നാടൻ ബീഫ് റോസ്റ്റ് അതിന്റെ സൈഡിൽ ഇങ്ങോട്ട് തട്ടിയിട്ട് ഈ കപ്പ ബിരിയാണിയും ബീഫ് റോസ്റ്റും ഇങ്ങോട്ട് പിടിച്ചു നോക്കണം. അവിടെ എല്ലി ഉണ്ട്, എല്ലി നല്ല അടിപൊളിയായിട്ട് വെന്ത് നല്ല പോലെ ഇങ്ങനെ വിട്ടു വന്നു. അതും ഒരു പീസും കപ്പയെ കൂടിയിട്ട് കപ്പ ബിരിയാണി ഒരു രക്ഷയില്ല കേട്ടോ. സമയം കിടിലെന്ന ഐറ്റം ആണ്. നല്ലപോലെ മസാലയൊക്കെ പിടിച്ച് നല്ല കിടുക്കാഴ്ചയായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് മൂന്നാലാൾക്കാരെ ഉള്ളപ്പോ ഞങ്ങള് മെല്ലെ ഇങ്ങനെ ഫുഡ് അടി തുടങ്ങിയിട്ടുണ്ട്. ബീഫിന് എപ്പോഴും പൊറോട്ടയാണ് സെറ്റ്. കപ്പയൊക്കെ കിടുവാണെങ്കിലും പൊറോട്ടയും ബീഫും തമ്മിലുള്ള കോമ്പിനേഷൻ അത് വേറെ തന്നെയാണ്. പിന്നീട് അവിടെ നടന്നത് ഒരു യുദ്ധം തന്നെയായിരുന്നു. അവസാനം വടിച്ചു നോക്കിയാണ് ഞങ്ങൾ ഈ യുദ്ധം അവസാനിപ്പിച്ചെടുത്തത്. അപ്പൊ നമ്മുടെ കപ്പ ബിരിയാണിന്റെ വീഡിയോ എല്ലാവരും കണ്ടില്ലേ, സംഭവം അടിപൊളിയായിരുന്നു, ഉഷാർ സാധനമായിരുന്നു. നമ്മൾ ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കിയത് സംഭവം അടിപൊളിയായിട്ട് തന്നെ വന്നു, സക്സസ് ആയി. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ജസ്റ്റ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിലുള്ള കിഡിലും വീഡിയോ വീണ്ടും കാണാം. ചേട്ടാ പോവാ, ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് തുഴയാ. നല്ല രസമാണ് നമ്മുടെ ബോട്ടി നല്ലൊരു മഴ മൂട്ടുന്നുണ്ട്. ഇപ്പൊ മഴ പെയ്യുന്നുള്ള പ്രതീക്ഷയാണ്. കിളിക്കുട്ടിക്ക് വേറെ നല്ല ആട്ടുണ്ടല്ലോ. നീ എവിടേക്ക് ആട്ടണ്ടായിരുന്നു?